അറസ്റ്റിലായ ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി റൗ ഷെരീഫിന്റെ അക്കൗണ്ടിൽ നിന്നും രണ്ട് കോടിയിലേറെ രൂപ കണ്ടെത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലോക്ക്ഡൌൺ കാലത്തും വിദേശത്തു നിന്നും ലക്ഷങ്ങൾ ഇയാളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് റൌഫിനെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു പിടിയിലായ ശേഷം കൊച്ചിയിൽ എത്തിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് റൗഫ് ഷെരീഫിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചത് തിരുവനന്തപുരം വിമാനത്താവളം വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് റൌഫിനെ അന്വേഷണ സംഘം പിടികൂടുന്നത് റൗഫിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഗുരുതരമായ പല കാര്യങ്ങളും കണ്ടെത്തിയതായി ഇ ഡി കോടതിയെ അറിയിച്ചു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഇയാളുടെ മൂന്ന് ബാങ്ക് അക്കൗണ്ടുകളിലായി രണ്ടേ ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപയുടെ ഇടപാട് നടന്നതായി ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ലോക്ക്ഡൗൺ ആരംഭം മുതൽ നാൽപ്പത്തൊൻപത് ലക്ഷം രൂപയോളമാണ് റൗഫിൻ്റെ രണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കായി വിദേശത്തു നിന്നും എത്തിയിട്ടുള്ളത് ഹോട്ടൽ ബുക്കിംഗിന്റെ പേരിൽ രണ്ട് വ്യക്തികളാണ് ഇതിൽ ഇരുപത്തി ലക്ഷം രൂപ അയച്ചു നൽകിയിരിക്കുന്നത് ഫത്രാസിലേക്ക് പോകുന്നതിനായി ക്യാമ്പസ് ഫ്രണ്ട് സംഘത്തിനായി റൗഫ് ഷെരീഫ് പണം നൽകിയതായും ഇ ഡി സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഈ പണം ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ ട്രഷറർ അദീഖർ റഹ്മാന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി അന്വേഷണവുമായി ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി റൌഫ് സഹകരിക്കുന്നില്ലെന്നും ഇയാളുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചു കോടതി റൗഫിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കൈരളി ന്യൂസ് കൊച്ചി